അഭിനേതാവ് വിജയനെ ആദ്യമായി കണ്ടത് നാളെ തീർപ്പെന്ന സിനിമയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹം ഭാഗ്യനടനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ വ്യത്യസ്തമായ ചിത്രങ്ങൾക്ക് പേരുകേട്ടൊരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമയായ സട്ടമൊരു ഇരുട്ടറേ, തീർപ്പ്, വെട്രി, കുടുംബം, നാൻ ശിവപ്പ് മനിതൻ, വസന്തരാഗം, സട്ടമൊരു വിളയാട്ട്, ഇത് എങ്കിൽ നീതി എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ മകനായ ഇളയ തളപതി വിജയനെ വെച്ച് 10 സിനിമകൾ ഡയറക്ട് ചെയ്ത ഒരേ ഡയറക്ടർ എസ് എ ചന്ദ്രശേഖരനാണ്. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നാളെയെ തീർപ്പ്, സെന്തൂരപ്പാണ്ടി, രസികൻ, ദേവ, വിഷ്ണു, മാൻഭവിക മാനവൻ, വൻസ് മോർ, നെഞ്ചിനിലെ, സുക്രൻ മറ്റും പന്തയം. വിജയ് വെച്ച് ഒന്നിലധികം ചിത്രങ്ങൾ ചെയ്ത സംവിധായകരുടെ ലിസ്റ്റ് നോക്കിയാലോ? അങ്ങാടി തെരുവ്, ആണ്ടവൻ കട്ടളൈ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ എ വെങ്കടേഷ് എടുത്ത ചിത്രങ്ങളിൽ 3 വിജയുടെ ചിത്രമാണ്. സെൽവ, നിലാവേവ, പിന്നെ ഭഗവതി. തെലുങ്കിൽ ബമ്പർ ഹിറ്റുകളായ ചിത്രങ്ങളെ തമിഴിൽ റീമേക്ക് ചെയ്ത് ഹിറ്റടിച്ച ഒരുപാട് ഹീറോസ്, അതിൽ ലക്കിയായിട്ടുള്ള ഹീറോ വിജയാണെന്ന് വേണേ പറയാം. തെലുങ്കിൽ ശ്രീകാന്ത് എന്നൊരു നടൻ അഭിനയിച്ച ചിത്രമാണ് പെല്ലി സന്തതി. റെവലി ഹീറോയിൻ ദീപ്നി പട്നായക് മറ്റൊരു ഹീറോയിൻ. ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ആ സിനിമയായിരുന്നു തമിഴിൽ നിനിത്തേൻ വന്തായ്. വിജയ് വെച്ച ആ ചിത്രം എടുത്തത് ഡയറക്ടർ സെൽവഭാരതി. സിനിമ നല്ല വിജയമായിരുന്നു. അടുത്തതായിട്ട് അതേ സംവിധായകൻ തെലുങ്കിൽ വെങ്കടേഷ് സൗന്ദര്യ അഭിനയിച്ച പവിത്ര ബന്ധം എന്ന സിനിമ പ്രിയമാനവളെ എന്ന കോമ്പിനേഷനിൽ വിജയ് സിമ്രനായി അഭിനയിച്ചു. ആ സിനിമയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ആ ഡയറക്ടർ തന്നെ അവസാനമായി വെങ്കടേഷ് ആർത്തി അഗർവാൾ ജോഡിയായിട്ട് അഭിനയിച്ച നൂ നാക് നക് ചൌ എന്ന ചിത്രം വിജയ് സ്നേഹ കോമ്പിനേഷനിൽ വസീകര എന്ന പേരിൽ പുറത്തുവന്നു. ചിത്രം നല്ലതായിരുന്നു. സെൽവഭാരതി വിജയുടെ കോമ്പിനേഷൻ റീമേക്ക് സ്പെഷ്യൽ ജോഡിയാണെന്ന് വേണേ പറയാം. മേനക, 80s തമിഴ് സിനിമാ ലോകത്ത് എത്രയോ ഹീറോയിനുകൾ വ്യത്യസ്ത തരത്തിലുള്ള ഗ്ലാമർ വേഷങ്ങളിൽ ആരാധകരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരുപാട് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന ഹീറോയിനുകൾക്കിടയിൽ അടുത്ത വീട്ടിലെ ബാർബി ഡോളിനെ പോലെ ഒരു ഭംഗിയുള്ള ഹീറോയിനായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹീറോയിനി ആരാണെന്ന് ചോദിച്ചാൽ 1980s സിനിമാ ലോകത്ത് തമിഴ് ആരാധകരോട് ചോദിച്ചാൽ ഹാപ്പി ആയിട്ട് പറയുന്ന ഒരേ ഒരു ഹീറോയിൻ മേനക. വിജയകരമായ ചിത്രങ്ങൾ നൽകിയ പല സംവിധായകർക്കൊപ്പം അഭിനയിച്ച് തിമിർ താടിയ മേനകയ്ക്ക് പേര് നൽകിക്കൊടുത്ത ചിത്രം കെ ബാലചന്ദർ സാറിന്റെ നെട്രിക്കൺ എന്ന് പറയുന്ന സിനിമയായിരുന്നു. രജനീകാന്ത് 2 വേഷങ്ങളിൽ അഭിനയിച്ച ആ സിനിമയിൽ വില്ലൻ സ്വഭാവമുള്ള രജനിയുടെ അടുത്ത് ചെന്നകപ്പെടുന്ന പാവപ്പെട്ട മേനകയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. രാമനിൻ മോഹനം ജാനകി മന്ദിരം ജി വി പ്രകാശ് കുമാറിനെ എ ആർ റഹ്മാൻ ആദ്യം ഗായകനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. ആ ജെന്റിൽമാൻ റിലീസായി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. കുഞ്ഞുമോൻ പവിത്രൻ പാറ്റേണിൽ തന്നെ ഡയറക്ടർ ശങ്കറിന്റെ അടുത്ത് പൈസ ഇടാൻ ഒരുത്തനില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുമായിരുന്നു എന്ന്. അതെ സാർ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ശങ്കർ. അതിനുശേഷം കാതലൻ സിനിമ തുടങ്ങി ഗിരീഷ് കർണാട്, മനോരമ, നഗ്മ, എസ് മി ബാലസുബ്രഹ്മണ്യൻ, വടിവേലു പ്രഭുദേവയ്ക്കുമൊപ്പം അടിപൊളിയായ ഒരു പ്രേമ ചിത്രമായിരുന്നു അത്. കെ ടി കുഞ്ഞുമോൻ അതിനുശേഷം ഒരുപാട് സംവിധായകരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. രക്ഷകൻ എന്നൊരു സിനിമ നിർമ്മിച്ചു. നാഗാർജുന അന്ന് ലോകസുന്ദരിയായിരുന്ന സുഷ്മിത സെന്നിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു ഡയറക്ടർ പ്രവീൺ ഗാന്ധി. പക്ഷെ സിനിമ അത്രത്തോളം വിജയിച്ചില്ല. അതിനുശേഷം കെ ടി കുഞ്ഞുമോൻ സ്വന്തം മകനെ ഹീറോ ആയിട്ട് നന്ദകുമാർ എന്ന ഡയറക്ടറിന്റെ സംവിധാനത്തിൽ കോടീശ്വരൻ എന്നൊരു സിനിമ നിർമ്മിച്ചു. ആ സിനിമയും അത്രത്തോളം വിജയിച്ചില്ല. ഡയറക്ടർ പവിത്രൻ അതിനുശേഷം വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൈലന്റ് ആയിട്ടിരുന്നു. സംവിധായകൻ ശങ്കർ മാത്രം അതിനുശേഷം മുതൽവൻ, ഇന്ത്യൻ, ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്ത് പ്രശസ്തി നേടി. സിനിമയിൽ ഗോഡ്ഫാദർ ഇല്ലാതെ ഒന്നും തന്നെ ആവില്ലെന്ന് ഒരുപാട് പേര് സംസാരിച്ചു. അവരുടെയൊക്കെ ഡിസ്കഷനിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ജി വി പ്രകാശ് സിനിമയിൽ എൻട്രി ആകണമെങ്കിൽ റഹ്മാൻ പാടാൻ സമ്മതിക്കണം. റഹ്മാൻ പാടിപ്പിക്കണമെങ്കിൽ ആ സിറ്റുവേഷൻ സോങ് ചെയ്യാനുള്ള ഡയറക്ടർ വേണം. അതിന് ശങ്കറിനെ പോലുള്ള ആൾക്കാർ വരണമെങ്കിൽ അയാൾ ഒരു ഡയറക്ടർ ആവണം. ശങ്കറിനെ ഡയറക്ടർ ആക്കണമെങ്കിൽ കുഞ്ഞുമോനെ പോലുള്ള ആൾക്കാർ വാശി പിടിക്കണം. കുഞ്ഞുമോനെ പോലുള്ള ഒരാൾ വാശി പിടിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ കൊള്ളിക്കുന്ന പോലെ പവിത്രൻ സംസാരിക്കണം. സോ ഇതെല്ലാം നടന്നതു തന്നെ ജി വി പ്രകാശിന്റെ സിനിമയിലേക്കുള്ള വരവും കൂടി ആയിരിക്കണം. സിനിമയിൽ എന്തും സംഭവിക്കും. എനിവേ, ജി വി പ്രകാശ് കുമാർ തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ മാത്രം അഭിനയിക്കാതെ ലോക സിനിമകളിൽ തന്നെ അഭിനയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഫോർ ഫർദർ അവർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബിലോ.